കേരള രാഷ്ട്രീയം ഇപ്പോൾ പുതുപ്പള്ളിക്ക് ചുറ്റുമാണ് വട്ടമിട്ട് കറങ്ങുന്നത്. കോൺഗ്രസിന്റെ ഉത്കണ്ഠയും വേവലാതിയുമാണ് തിരക്കിട്ട് സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചതിലൂടെ വ്യക്തമാകുന്നത്. ഒരു സഹതാപ തരംഗം സൃഷ്ടിച്ച് പരമാവധി വോട്ട് പിടിക്കാനുള്ള തന്ത്രത്തിന്റെ ഭാഗമായിട്ടാണ് ചാണ്ടി ഉമ്മനെ തന്നെ അവിടെ സ്ഥാനാർത്ഥിയായി നിർത്തിയത്. ഉമ്മൻചാണ്ടി 53 വർഷം പ്രതിനിധീകരിച്ച മണ്ഡലമായതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ വോട്ട് നിലനിർത്താൻ കഴിയുമെന്നാണ് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഏത് സഹതാപ തരംഗത്തെയും അട്ടിമറിച്ച് വിജയിക്കാനുള്ള ശേഷി ഇടതുപക്ഷത്തിനുണ്ടെന്നാണ് CPM നേതാക്കളും അവകാശപ്പെടുന്നത്. ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ട ശേഷം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചുമപ്പ് കോട്ടകൾ തകർന്നടിഞ്ഞപ്പോഴും കോട്ടയത്ത് ചെങ്കൊടി പാർച്ച ചരിത്രമാണ് CPMന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നത്. ഇന്ദിരാഗാന്ധി വധത്തെ തുടർന്ന് 1984 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്നും ജയിച്ച് 3 ഇടതുപക്ഷ സ്ഥാനാർത്ഥികളിൽ ഏക CPM പ്രതിനിധിയായിരുന്നു സുരേഷ് കുറുപ്പ്. SFI സംസ്ഥാന പ്രസിഡന്റും കേരള സർവകലാശാല യൂണിയൻ ചെയർമാനുമായിരുന്ന സുരേഷ് കുറുപ്പ് അന്ന് കോട്ടയത്ത് നേടിയ അട്ടിമറി വിജയമാണ് ഇപ്പോൾ പുതുപ്പള്ളിയിലും CPM പ്രവർത്തകരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നത്. പുതുപ്പള്ളി മണ്ഡലത്തിനു കീഴിലെ 8 ഗ്രാമപഞ്ചായത്തുകളിൽ 6 നിലവിൽ ഭരണം നടത്തുന്നത് ഇടതുപക്ഷമാണ്. കോട്ടയം താലൂക്കിലെ കുരോപ്പട, മണ്ണർകാട്, മിനടം, പാമ്പാടി, പുതുപ്പള്ളി എന്നീ പഞ്ചായത്തുകളിലും ചങ്ങനാശ്ശേരി താലൂക്കിൽ ഉൾപ്പെടെ വാഗത്താനം പഞ്ചായത്തും ചേർന്നാണ് പുതുപ്പള്ളി മണ്ഡലം. CPMന് നല്ല സംഘടനാശേഷിയുള്ള മണ്ഡലം കൂടിയാണിത്. ഉമ്മൻചാണ്ടി അല്ലായിരുന്നു എതിർ സ്ഥാനാർത്ഥിയെങ്കിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ പുതുപ്പള്ളി ചുമക്കുമായിരുന്നു എന്നതാണ് CPM നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നത്. സാക്ഷാൽ ഉമ്മൻചാണ്ടി മത്സരിച്ചിട്ട് പോലും 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേവലം 9044 വോട്ടുകളുടെ ഭൂരിപക്ഷം മാത്രമാണ് ഉമ്മൻചാണ്ടിക്ക് ലഭിച്ചിരുന്നത്. ഉമ്മൻചാണ്ടിക്ക് പകരം ചാണ്ടി ഉമ്മൻ വരുമ്പോൾ അതുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തിന് വിജയസാധ്യത കൂടുതലാണ് എന്നതാണ് CPM നേതൃത്വം വിലയിരുത്തുന്നത്. മുഖ്യമന്ത്രിമാരും മന്ത്രിമാരും ഉൾപ്പെടെ ഇടതുപക്ഷത്തിന്റെ വലിയ പട തന്നെ പുതുപ്പള്ളിയിൽ പ്രചരണത്തിനായി എത്തും. 53 വർഷം കോൺഗ്രസ് കൈവശം വെച്ച മണ്ഡലത്തിൽ പരാജയപ്പെട്ടാൽ രാഷ്ട്രീയപരമായി അത് UDFൽ വലിയ പ്രത്യാഖ്യാതമാണ് സൃഷ്ടിക്കുക. വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിനെയും ഇത്തരമൊരു അപ്രതീക്ഷിത തിരിച്ചടി സ്വാധീനിക്കും. ഈ അപകടം തിരിച്ചറിഞ്ഞു തന്നെയാണ് സഹതാപ വോട്ടുകൾ നേടാൻ കോൺഗ്രസ് ശ്രമിക്കുന്നത്. ചാണ്ടിയുമ്മന്റെ കാര്യത്തിൽ രണ്ടാമതൊരു അഭിപ്രായം ആരും പറയാത്തതും പുതുപ്പള്ളി മണ്ഡലം കൈവിട്ടു പോകരുത് എന്നതുകൊണ്ട് മാത്രമാണ്.